തലസ്ഥാന നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിലും മാലിന്യ നിർമ്മാർജ്ജനത്തിലും സർക്കാരിന് തിരുവനന്തപുരം കോർപ്പറേഷനും ഉള്ളത് വൻ വീഴ്ചയാണ്. ഓപ്പറേഷൻ അനന്തയുടെ തുടർ നടപടികളും വകുപ്പ് തല ഏകോപനത്തിലും ഉണ്ടായ പാളിച്ചകൾക്ക് പുറമെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വകയിരുത്തിയ തുകയിൽ നാലിൽ ഒന്ന് പോലും കോർപ്പറേഷൻ ചെലവഴിച്ചിട്ടില്ല. സർക്കാർ പ്രഖ്യാപിച്ച തെളിനീരൊഴുകും നവകേരളം പദ്ധതിയിലും ഇല്ല പാർവതി പുത്തനാറിന്റെയും ആമയിഴഞ്ചാൻ തോടിന്റെയും പേര്. ആമയിഴഞ്ചാൻ തോട് ആകെ 12 കിലോമീറ്റർ, റെയിൽവേ ഭൂമിയിലൂടെ കടന്നു പോകുന്നത് 117 മീറ്റർ മാത്രം. ട്രാപ്പ് വെച്ചും 15 അടി പൊക്കത്തിൽ ഇരുമ്പ് വല വെച്ചും മാലിന്യം തള്ളുന്നത് തടയുന്നുണ്ടെങ്കിലും ടണലിലേക്ക് ഒഴുകിയെത്തുന്നത് അത്രയും നഗരമാലിന്യങ്ങളാണെന്ന് റെയിൽവേ പറയുന്നു. ടണലിന് മുൻപും ടണൽ കടന്നു പോയതിനു ശേഷവും തോട്ടിലെ മാലിന്യ കൂമ്പാരത്തിന് ആരുത്തരവാദി എന്ന ചോദ്യത്തിലാണ് സർക്കാരും കോർപ്പറേഷനും മറുപടി പറയേണ്ടത്. 2015 ഓപ്പറേഷൻ അനന്തകാലത്ത് റെയിൽവേ ടണൽ കടന്നു പോകുന്ന നഗരപ്രദേശത്ത് നിന്ന് മാത്രം കോരിമാറ്റിയത് 700 ടൺ മാലിന്യമാണ്. തുടർന്നും മാലിന്യം തള്ളുന്നത് തടയാൻ തോട് നീളെ ക്യാമറ വെച്ചു. 54 ലക്ഷം ചെലവാക്കി സ്ഥാപിച്ച 37 ക്യാമറകൾ പേരിനൊന്ന് കാണാൻ പോലുമില്ല. ഇപ്പോൾ മേജർ ഇറിഗേഷൻ, നഗരസഭ, റെയിൽവേ തുടങ്ങി വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിന് ഒരു നടപടിയും നിലവിലില്ല. നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം വകയിരുത്തിയത് 8.8 കോടി, കോർപ്പറേഷൻ ചെലവഴിച്ചത് 2.65 കോടി മാത്രം. തെളിനീരൊഴുകും നവകേരളം എന്ന പേരിൽ ജലസ്രോതസ്സുകളെ മാലിന്യമുക്തമാക്കുന്നതിന് ശുചിത്വമിഷന് ഫണ്ടുണ്ട്. എന്നാൽ പാർവതിപ്പുത്തനാർ, ആമയിഴഞ്ചാൻ തോട് എന്നിവ മാലിന്യമുക്തമാക്കുന്നതിന് നിലവിൽ ശുചിത്വമിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് പദ്ധതികളൊന്നും ഏറ്റെടുത്തിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.